പഠിച്ചോ മുസ്ലിമീങ്ങളെ, ടൈം പാസ് പറയുകയല്ല. ഓ ചെറുപ്പക്കാര, ഓ ബാല്യക്കാര, ഓ പെണ്ണുങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് അല്പം കടന്നുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തും. നിങ്ങൾ കേട്ടോളി, ഒരു വടക്കത്തറ ചെയ്തതിന്റെ പേരിൽ ഒരു പെണ്ണിനിക്ക് വരുന്ന പൊതു ഒരു പുതിയാപ്പിളെ വരുന്നേനെ നീ മുടക്കി, അല്ലെങ്കിൽ ഒരു പെണ്ണിനിക്ക് പുതിയാപ്പിളെ വരുന്നേനെ നീ മുടക്കി, അല്ലെങ്കിൽ പുതിയാപ്പിളത്തിൽ പെണ്ണ് വരുന്നതിനെ മുടക്കി, എന്നിട്ട് അതിന്റെ പേരിൽ നീ അഭിമാനം കൊള്ളുകയാണ്. എന്നിട്ടോ പറയാണ്, എന്റെ ഹയാത്ത് കാലത്ത് എന്റെ അറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ട് ആ പെണ്ണിന് പൊതുവാവും ഞാൻ വിടേല. എന്താടോ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം നിന്റെ ഖൽബിൽ ഈമാൻ ഇല്ലാതെ ചത്തുപോയിട്ടുണ്ട്. ഈമാനുള്ള മനുഷ്യർക്ക് ഒരു തെറ്റ് ചെയ്ത് തെറ്റ് സന്തോഷിക്കാൻ കഴിയില്ല, അതിന്റെ പേരിൽ ആനന്ദിക്കാൻ പറ്റൂല, അതിന്റെ മേൽ ഫൗറ് പറയാൻ പറ്റൂല. തെറ്റ് ചെയ്തതിന്റെ മേൽ ഖേദമുണ്ടോ? എങ്കിലാണോ നിന്റെ ഖൽബിൽ ഈമാൻ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കിയിട്ട് അഭിമാനം കൊള്ളുന്നവരില്ലേ? കുടുംബത്തിന് തമ്മിൽ കലയിപ്പിച്ച് അഭിമാനം കൊള്ളുന്നവരില്ലേ? ജ്യേഷ്ഠാനുജന്മാരെ തമ്മിൽ തെറ്റിച്ചിട്ട് അഭിമാനം കൊള്ളുന്നവരില്ലേ? മംഗലം കഴിച്ചിട്ട് പോയ പെൺമക്കളെ, പുതിയാപ്പള്ളിനെ മൂത്തോനി അനിയനെയും ജേറ്റനെയും ഉമ്മാനെയും വേറെ വേറെ ആക്കുന്ന പെണ്ണില്ലേ? നീയല്ല പെണ്ണെ അഭിമാനം കൊള്ളുന്നത്? ഓ പെൺമക്കളെ, നിന്റെ കൽബിൽ ഈമാൻ ഇല്ലാതെ ചത്തുപോയ ഈമാൻ ചത്ത കൽബിന്റെ കൂട്ടത്തിൽപ്പെട്ട പെൺമക്കളുണ്ടോ? വീട്ടുകാരുണ്ടോ? ഫിത്ന ചെയ്തിട്ട് ഫിർഖത്താക്കിയിട്ട് ഭിന്നിച്ചിട്ട് പരസ്പരം കലഹിച്ചിട്ട് ഇന്നി പരാതി എന്റെ അടുത്തേക്ക് ഉച്ചക്കൊരു പാർട്ടി വന്നു, എന്റെ സുബ്ഹാനല്ലാഹ്, പെണ്ണ് പുതിയാപ്പിളന്റെ കൂടെ നിൽക്കുന്നില്ല. എന്താ ഓള് പറയുന്ന പോലു, ഞാൻ വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് വരി, ഞാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് സുഖം വേണമെന്നുണ്ടെങ്കിൽ വരി, ഞാനതാണ്. പെണ്ണാണായി ആണ് പെണ്ണായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിക്കും. അങ്ങനത്തെ ഒരു കാലം വരുമ്പോൾ ഈ ഭൂമിന്റെ മേലെ നിനക്ക് ജീവിക്കുന്നതിനേക്കാൾ ഖൈർ ഭൂമിന്റെ അടിയിൽ മരിച്ച് മണ്ണിടിയിൽ കടക്കലാണ്. അതുകൊണ്ടല്ലേ ചില ചെറുപ്പക്കാര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ആത്മഹത്യാക്കുന്നു, ഞാൻ ട്രെയിൻ്റെ അടിക്ക് തലവെക്കുന്നു, ഞാൻ കാരട്ടിട്ട് തൂങ്ങിയിട്ട് ചാകുന്നു, എന്തേ കാരണം? വേറെ ആരുമല്ല, എന്റെ പെണ്ണിന്റെ കാരണം കൊണ്ട്. ഞാൻ പറയട്ടെ ഉമ്മമാരോട് ചെറുപ്പക്കാരോട്, അഥവാ ഒരു നല്ല തീച്ച ചെയ്തിട്ട്, ഒരു തിന്മ ചെയ്തിട്ട്, ഒരു വടക്കത്തരം ചെയ്തിട്ട്, ഒരു ഫിത്ന നാട്ടിലുണ്ടാക്കിയിട്ട്, കുടുംബത്തിലുണ്ടാക്കി, വീട്ടിലുണ്ടാക്കിയിട്ട്, പുതിയാപ്പളിന്റെ പൊരിയിലാക്കിയിട്ട്, പെണ്ണിന്റെ പൊരിയിലുണ്ടാക്കിയിട്ട്, അതുപോലെ പെണ്ണുങ്ങൾ എത്ര പെണ്ണുങ്ങളുണ്ട്. മരുമക്കൾ വന്നപ്പോ ആ ഉമ്മാന്റെ ഒരു മോളും ഉമ്മയും വന്നാകുന്ന വന്ന മരുമകൾ എവിടെ നിന്ന് വന്നവളല്ലേ? സുബ്ഹാനല്ലാഹ്. ഓ ഉമ്മ, ഈ വടക്കത്തരമാണ് നീ ചെയ്തിട്ട് നീ അഭിമാനം കൊള്ളുന്നോ? നിസ്കാര കുപ്പായിട്ട പെണ്ണാണ് നീ, അപ്പോൾ നിന്റെ നെറ്റി നിക്കാര പായിലാണ് വെച്ചോ. പക്ഷേ കുരുത്തക്കട് കാറ്റിയിട്ട് തെറ്റ് ചെയ്തിട്ട് വേണ്ടാത്തരം ചെയ്തിട്ട് ആ കല്യാണം കഴിഞ്ഞിട്ട് വന്ന പെണ്ണിന്റെ കണ്ണിന്ന് വെള്ളം ഒലിപ്പിച്ചിട്ട് നീ ഇവിടെ പ്രവർത്തിക്കുന്ന ഉമ്മ, എന്നിട്ട് നിനക്ക് സന്തോഷമുണ്ടോ? നിന്റെ ഖൽബിൽ ഈമാനില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഈമാനുള്ള ഖൽബ് ഏതാണ്? നന്മ ചെയ്തതിന്റെ മേൽ സന്തോഷിക്കുകയും തിന്മ ചെയ്തതിന്റെ മേൽ ദുഃഖിക്കുകയും ചെയ്യുന്ന, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ആണേ പെണ്ണേ, തെറ്റ് സംഭവിച്ചു പോയി, ഞാൻ ആ പെണ്ണിനെ ചീത്ത പറഞ്ഞു പോയി, ഞാൻ ആ കുടുംബത്തെ വേണ്ടാത്ത അപമാനിച്ചു പോയി, ഞാൻ ആ പെണ്ണിനെ പറ്റി പെഞ്ചല് പറഞ്ഞു പോയി, ആ പെണ്ണിന് വരുന്ന പുതിയാപ്പള്ള ഞാൻ തട്ടിച്ച് ഞാൻ തട്ടി മാറ്റി, അല്ലെങ്കിൽ ആ പെണ്ണിന് വരുന്ന പുതിയാപ്പള്ള അല്ലെങ്കിൽ ആ പുതിയാപ്പൾക്ക് വരുന്ന പെണ്ണിനെ ഞാൻ മാറ്റി, അത് കുരുത്തക്കടായി പോയി, വേണ്ടാത്തരമായി, ഞാൻ എന്തിന് ചെയ്തു പോയി? തെറ്റ് ചെയ്തതിന്റെ പേരിൽ നിനക്ക് വിഷമമുണ്ടോ മുസ്ലിമേ? ആണേ പെണ്ണ്, എങ്കിൽ ഫാന്ത മുഅ്മിൻ, നീ മുഅ്മിനാണ്. ഈ വാള് വെച്ചതും പള്ളി വലുതാക്കുന്നതും നിക്കരിക്കുന്നതും സലാത്ത് ചെയ്യുന്നതിൽ എന്തിനാ? ഇത് പറയാൻ ഇത്ര നേരം എന്താക്കാനേ? പറഞ്ഞോളി, ഈമാൻ കിട്ടി മരിക്കാൻ പഠിക്കണം നമ്മള്.
ഈമാൻ കിട്ട് മരിക്കാനാണ് മുസ്ലിമുകൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഭൂമിന്റെ മേലെ നിന്ന് അടിയിലേക്ക് പോകുമ്പോ എന്താകണം ഒന്ന് ഈമാൻ കിട്ടി മരിക്കണം. ഈമാൻ കിട്ടി മരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആഹ്റത്തിൽ വിജയിക്കണമെങ്കിൽ ഈടെ ഈമാൻ കിട്ടി മരിക്കണ്ടേ? എത്ര പെട്ടെന്ന് ആഹ്റത്തിലേക്ക് എത്തിയതേ? അതിന് മുമ്പ് പറ ഈ ദുനിയാവിൽ നിന്ന് ഈമാൻ കിട്ടി വന്ന് മരിക്കാനാണ് ഉസ്താദേ ഞങ്ങളെ മുഴുവൻ സേവനങ്ങളും ഇബാദത്തുകളും സൽക്രമങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങളെ ഈമാനെന്ന് സലാമത്തായി കിട്ടണം. ഞങ്ങൾ ആക്കിപ്പത്ത് നന്നായി കിട്ടണം. ഈമാൻ സലാമത്തായിട്ട് മരിക്കണം. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ ഈമാൻ വേണ്ടേ? ഇതിങ്ങനെ ഞാൻ കഥ പറഞ്ഞോണ്ട് പോവാ. നിങ്ങ ഇങ്ങനെ ഇരുന്നിട്ട് ഇയാളെപ്പം നിർത്തി നിൽത്തി ദ്വാരക്ക ഇത് വേള ഇനി നൈമിയല്ല ഇനി മൂസാനത്തിന്റെ വന്നിട്ട് ഗുണമുണ്ട്. ഞമ്മക്ക് ഈ വിശ്വസിച്ചൊരു ബന്ധം വേണ്ടേ മുസ്ലിമിങ്ങളെ? അഥവാ ഞമ്മൾ ഇതൊക്കെ ചെയ്യണത് നമുക്കൊന്ന് ഈമാൻ കിട്ടി മരിക്കണം, വേറെ ഒരു ഉദ്ദേശവും ഇല്ല. ഈമാൻ കിട്ടി മരിച്ചാൽ എവിടെ മോമിനിങ്ങൾ എവിടെ? ഇമാങ്കിട്ടി മരിച്ച വിജയികൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫുതിയത്ത് അബ്വാബുഹ വകാനലഹും ഖസനതുഹ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹ ഖാലിദീൻ. ഈമാൻ കിട്ടി മരിച്ചാ ആണ് പെണ്ണ് ആ മുത്തഖികളായ മുഅ്മിനീങ്ങളായ ആണ് പെണ്ണ് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കലേക്ക് പോവുകയാണ്. സ്വർഗത്തിന്റെ ഡോറ് തുറന്നിട്ട് അല്ലാന്റെ മലക്കുകൾ പറയാണ്, ഉമ്മമാരെ കേട്ടോ, ചെറുപ്പക്കാരാ കേട്ടോ, അലിമികളെ മനസ്സിൽ വെച്ചോ, എന്തേ അല്ലാന്റെ മലക്ക് പറയാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. തിബുത്തും, നിങ്ങളൊക്കെ നന്നായി വന്നവരാണ്. ഫദ്ഖുലൂഹ ഖാലിദീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടന്നോളീ, അവിടെ തന്നെ ശാശ്വതമായ നിലക്ക്. ആ സ്വർഗത്തിൽ നിന്ന് ഇനി പുറത്തു വരാനില്ല. ഈ നിലക്ക് ഈ ദുനിയാവ് ഈമാൻ കിട്ടി മരിക്കാനാണ് മുസ്ലിമീങ്ങളെ നിസ്കരിക്കുന്നത്, ധർമ്മം കൊടുക്കുന്നത്, പള്ളി ബിൽതാക്കുന്നത്, ഇന്റർലോക്ക് കൊടുക്കുന്നത്, സലാത്തിന് വരുന്ന, ദിക്റിന് വരുന്ന, ഉംറക്ക് പോകുന്ന, അജ്ജിന് പോകുന്നത്, സ്ഥാപനങ്ങൾ കൊടുക്കുന്നത്, സംഘടനകൾക്ക് കൊടുക്കുന്നത്. നിന്റെ ഈമാൻ ഒന്ന് രക്ഷപ്പെടാനല്ലേ മുസ്ലിമീങ്ങളെ? ഈമാൻ രക്ഷപ്പെട്ട് ആഖിറം രക്ഷപ്പെടാനല്ലേ? എന്നാൽ ഈമാൻ നിന്റെ കൽബിൽ ഉണ്ടോ ഇല്ലേ എന്നതിന്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഞമ്മ പറയും ഭയങ്കര ഈമാൻദാരി ബാബ ബാബ ഉണ്ടല്ലേ നമ്മളെ ബാബ, അയാള് അല്ല കണ്ടം തന്നെ ഈമാൻ ചൊരിയുന്നു, വലക്ക ചൊരിയുന്നു. എടാ ഈമാൻ ചൊരിയുന്നുണ്ട്, നീ പറയാ, നീ ആരിവിടെ പറയാൻ? നീ കോലം കണ്ടിട്ട് ഈമാൻ ചൊരിയുന്നു പറയണം? ഈമാൻ്റെ ഈമാൻ ഉള്ളതിന്റെ അടയാളം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിവിടെ വേണോ? വേണോ, മനസ്സിലായോ? അതില്ലാണ്ട് ഈമാൻ ചൊരിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് വലിയ ചാക്കിൽ കൊടുത്തിട്ട് പൊരി പൊരി ചൊരിയണം, പൊരി പൊരി അവലും പൊരിയും ചൊരിയണം. ഈമാൻ അങ്ങനെ ചൊരിയില്ല. ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ഒരാൾ പറയും, ഒരാ കണ്ടം തന്നെ ഈമാൻ ചൊരിയുന്നു. അതെന്താ? അവരെ തമീസ്, അവരുടെ തലയെക്കെട്ട്, അവരുടെ തലയെക്കെട്ട്, അവരെ തൊപ്പി, അവരെ താടി, അവരെ തസ്ബീഹിന്റെ ഏടാ ഇതൊന്നും ഹബീബായ റസൂലുള്ളാഹി തങ്ങള് നിന്നോട് ഈമാനിന്റെ അടയാളമായി പറഞ്ഞിട്ടില്ല. ഈമാനിന്റെ അടയാളമായി പറഞ്ഞ ഈമാൻ നിന്റെ കൽബിലുണ്ടോ? അതിന്റെ ശേഷമാണോ നിന്റെ വേഷവും നിന്റെ കാര്യങ്ങളും? എങ്കിൽ ഓക്കെ,
എല്ലാരും തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഉമ്മ മരിച്ചൊരു പെണ്ണുങ്ങൾ മരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ പെണ്ണ് വല്ലാതെ നിസ്കരിക്കുന്ന പെണ്ണാണ്, വല്ലാതെ ധർമ്മം ചെയ്യുന്ന പെണ്ണാണ്, വളരെയധികം നല്ല ഖുർആൻ ഓടുന്ന ദിക്റു ചൊല്ലുന്ന നല്ല പെണ്ണാണ്, ഇന്നത്തെ പെണ്ണല്ല അന്ന് പെണ്ണത്തെ പെണ്ണ്. ഇതെല്ലാം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിന്നാർ, ആയിഷ ആ പെണ്ണ് നരകത്തിലാണ്. അല്ലാഹു നമ്മളെ ഉമ്മമാരി നമ്മളെ അല്ലാഹു കാക്കട്ടെ. അവൾ നരകത്തിലാണ് ആയിഷ, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ഉമ്മ ചോദിക്കുന്നു, അല്ല ഇത്രയെല്ലാം ഇബാദത്ത് എടുക്കുന്നത് കണ്ട ആ മനുഷ്യൻ സ്വർഗത്തിൽ എങ്ങനെ? ഈമാനുള്ളവർ സ്വർഗത്തിൽ നരകത്തിലേക്കല്ലോ, സ്വർഗത്തിലേക്കല്ലേ പോകേണ്ടത്? അതെന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുദി ബിലിസാനിഹാ ജീറാനഹാ, ആ പെണ്ണ് ആ പെണ്ണിന്റെ നാവ് കൊണ്ട് ആ പെണ്ണിന്റെ അയൽവക്കത്തുള്ള മുഴുവൻ വീട്ടുകാരെ വല്ലാത്ത ഇടകേറ് ചെയ്യുന്നു. നിങ്ങളെന്നുള്ള ഒരാൾ മൂമിനാവുകയില്ല. ഇതുവരെ നിന്റെ അയൽവാസി നിന്റെ അയൽവാസിക്ക് നിന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നിന്റെ അയൽവാസി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാലാണ് നിങ്ങൾ മൂമിനികളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറയാണ്, ആയിഷ ആ പെണ്ണിന്റെ നാവ് കൊണ്ട്, ആ പെണ്ണിന്റെ ലിസാന് ഫൈസത്തായ ലിസാനാണ്, അതെപ്പോഴും ചീത്ത പറയുന്ന ഫിത്നി ഉണ്ടാക്കുന്നതാവാണ്. ആ ഫിത്നിന്റെ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിൽ കടന്നുപോയി.